സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കാലന്റെ റോള് കൈകാര്യം ചെയ്യുന്നത് സി പി എം നേതാക്കളാണെന്ന് സതീശൻ തുറന്നടിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയുള്ള സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രകോപനപരമായ പ്രസംഗത്തെ തുടര്ന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇതോടെ സി പി എമ്മും കോണ്ഗ്രസും തമ്മിലുള്ള വാക്പോര് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വര്ഗീസ് വിവാദ പ്രസ്താവന നടത്തിയത് സി പി എം എന്ന പാർട്ടിയുടെ കരുത്തിനെ കുറിച്ച് സുധാകരന് ധാരണ ഉണ്ടാകണം പ്രിയപ്പെട്ട കോൺഗ്രസുകാരൻ പറയുന്നത് എന്താ കണ്ണൂരിൽ ഏതാണ്ട് വലിയത് നടത്തി ഇടുക്കിയിലെ കോൺഗ്രസുകാരെ നിങ്ങൾ കരുതിക്കോ സുധാകരൻ എന്ന ഭിക്ഷാം ദേഹിക്ക് ഞങ്ങൾ സി പി എം കൊടുക്കുന്ന ഭിക്ഷയാണ് സുധാകരന്റെ ജീവിതം ഒരു നികൃഷ്ട ജീവിയെ കൊല്ലാൻ പാർട്ടിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഭിക്ഷയാണ് ഈ ജീവിതമെന്ന് കോൺഗ്രസുകാർ മറക്കരുത് ഇടുക്കിയിൽ വന്ന് നാറികളെ കൂട്ടുപിടിച്ച് സുധാകരൻ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയ പ്രതിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് സി പി എം തീരുമാനിക്കുമെന്നാണ് സി വി വർഗീസ് പറഞ്ഞത് ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തു വന്നിട്ടുള്ളത് ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി വി വർഗീസിനെ വിളിച്ച് ചോദ്യം ചെയ്യണം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് അറിയാം കെ പി സി സി പ്രസിഡന്റിനെതിരെയുള്ള പരാമർശത്തിലൂടെ തെരുവുഗുണ്ടയുടെ സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് കേരളത്തിൽ കാലന്റെ റോൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് സി പി എം നേതാക്കളാണെന്നുള്ള ധാരണയാണ് അവർക്ക് അതൊന്നും കോൺഗ്രസിന്റെ അടുത്ത് വില പോകില്ല കെ സുധാകരന്റെ ദേഹത്ത് ഒരുനുള്ളു മണ്ണു വാരിയിടാൻ കേരളത്തിലെ സി പി എമ്മുകാരെ കോൺഗ്രസ്കാർ സമ്മതിക്കില്ല ഒരു ഭീഷണിയും വേണ്ട കേരളത്തിൽ ഇപ്പോൾ ഗുണ്ട കോറിഡോർ ആണ് ആ ഗുണ്ടകൾക്ക് മൊത്തം സഹായം ചെയ്യുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയെ പോലുള്ള നേതാക്കളാണ് ഓരോ ജില്ലയിലും ഗുണ്ടകളെ വളർത്തുന്നത് സിപിഎം നേതാക്കളാണ് അവരുടെ കൂടെ കൂടിയതുകൊണ്ടാണ് സിപിഎം നേതാക്കൾ ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത് സി വി വർഗീസിനെതിരെ നടപടിയെടുക്കാൻ സി പി എം നേതൃത്വം തയ്യാറാവുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്നും വി ഡി സതീശൻ ചോദ്യമുന്നയിച്ചു ജീവി എന്ന വാക്ക് മലയാള നികണ്ടുവിന് സംഭാവന ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇത് തന്നെയാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ താഴെത്തട്ടിലുള്ളവരെ തട്ടിലുള്ളവരെ പ്രേരിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു െ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് സിപിഎം തീരുമാനിക്കുമെന്നാണ് സി വി വർഗീസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ കെ സുധാകരൻ പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ സിപിഎമ്മിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കെ സുധാകരൻ ഉന്നയിച്ചത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി നിഖിൽ പൈലി നിരപരാധിയാണെന്ന് സുധാകരൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു സുധാകരന് സിപിഎമ്മിനെതിരെ നടത്തിയ കടുത്ത വിമര്ശനങ്ങളെ തുടര്ന്നാണ് ചെറുതോണ്ണിയില് സിപിഎം യോഗം സംഘടിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ